നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വധൂവരന്മാരുടെ പേരിൻ്റെ ആദ്യാക്ഷരം കൊണ്ട് വിവാഹ പൊരുത്തം ചിന്തിക്കുന്ന ഒരു രീതിയാണ് വർണ്ണപ്രീതി അല്ലെങ്കിൽ നാമപൊരുത്തം. മുഹൂർത്ത ഗണപതി എന്ന സംസ്കൃത ജ്യോതിഷ ഗ്രന്ഥത്തിലാണ് ഈ രീതി പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ അക്ഷരവർഗങ്ങളെ ഓരോ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ വർഗത്തിലുള്ള ആ ഇ ഉ എ ഒ എന്നീ അക്ഷരങ്ങളെ ഗാരുഡം അല്ലെങ്കിൽ പരുന്ത് എന്നും ക വർഗത്തിലുള്ള ക ഖ ഗ ഖ ങ എന്നീ അക്ഷരങ്ങളെ മാർജാരം അല്ലെങ്കിൽ പൂച്ചയുടെ ഗണത്തിലും ചവർഗത്തിലുള്ള ച ഛ ജ ഥ ഞ എന്നീ അക്ഷരങ്ങളെ കേസരി അല്ലെങ്കിൽ സിംഹ ഗണത്തിലും ടവർഗത്തിലുള്ള ട ഠ ഡ ഠ ണ എന്നീ അക്ഷരങ്ങളെ ശ്വാവ് അല്ലെങ്കിൽ നായയുടെ ഗണത്തിലും തവർഗത്തിലുള്ള ത ധ ദ ധ ണ എന്നീ അക്ഷരങ്ങളെ സർപ്പഗണത്തിലും പവർഗത്തിലുള്ള അക്ഷരങ്ങളായ പ ഫ ബ ഭ മ എന്നീ അക്ഷരങ്ങളെ മൂഷകം അല്ലെങ്കിൽ എലിയുടെ ഗണത്തിലും യവർഗത്തിലുള്ള അക്ഷരങ്ങളായ യ ര ല വ എന്നീ അക്ഷരങ്ങളെ ഹരിണം അല്ലെങ്കിൽ മാനിന്റെ ഗണത്തിലും ശവർഗത്തിലുള്ള അക്ഷരങ്ങളായ ശ ഷ സ ഹ ള ഴ റ എന്നീ അക്ഷരങ്ങളെ മേഷം അല്ലെങ്കിൽ ആടിന്റെ ഗണത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പൊരുത്തം നോക്കേണ്ടവരുടെ പേരിന്റെ ആദ്യാക്ഷരം വച്ച് ഏത് ഗണത്തിൽ പെടുമെന്ന് നോക്കുക. ഗരുഡനും സർപ്പവും തമ്മിലും എരിയും പൂച്ചയും തമ്മിലും സിംഹവും മാനും തമ്മിലും അതുപോലെ ആടും പട്ടിയും തമ്മിലും പരസ്പര വൈരമുണ്ട്. ഈ വിഭജനപ്രകാരം സ്ത്രീ പുരുഷന്മാരുടെ വർഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ വലിയ ദുഃഖവും ഒരേ വർഗത്തിലാണെങ്കിൽ പരസ്പര സ്നേഹവുമാണ് ഫലം. വിവാഹത്തിന് മാത്രമല്ല സുഹൃത്തുക്കളുടെ കാര്യത്തിലും അതുപോലെ യജമാന ഭൃത്യബന്ധത്തിലുമൊക്കെ ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.